2018 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങളോട് കേരള സർക്കാർ അവഗണന കാണിച്ചത് പരാതി. പി യു ചിത്ര, മുഹമ്മദ് അനസ്, വി നീന, വി കെ വിസ്മയ എന്നിവർക്ക് സർക്കാർ ജോലി നൽകിയില്ല. സർക്കാർ നൽകിയ വാഗ്ദാനം പാലിച്ചില്ലെന്ന് താരങ്ങൾ ആരോപിച്ചു. ഞങ്ങളുടെ കൂടെ മത്സരിച്ച് മെഡൽ നേടിയ മറ്റു കായിക താരങ്ങൾ അവരവരുടെ സംസ്ഥാനങ്ങളിൽ തന്നെ 4 വർഷത്തോളമായി സർവീസസിൽ കയറിയിട്ട് ഞങ്ങൾ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും. മെഡൽ വിജയത്തിന് ശേഷം മന്ത്രിസഭ കൂടി മെഡൽ ജേതാക്കൾക്ക് ഉയർന്ന ജോലി തരാമെന്ന് മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ജോലിക്കായി 5 വർഷമായിട്ട് നമ്മൾ കാത്തിരിപ്പിലാണ്. ഇനി വരാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിന് ഞാൻ യോഗ്യത നേടിയിട്ടും ഈ ജോലിക്കായി ഇപ്പോഴും കാത്തിരിപ്പിലാണ്. കൊച്ചിയിൽ നിന്ന് കെ അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, എന്താണ് ഇവർ ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ പറയാനുള്ള കാരണം? നൗഫൽ, കഴിഞ്ഞ അതായത് 2018 നടന്ന ഏഷ്യൻ ഗെയിംസിന് ശേഷം മെഡൽ നേടിയ താരങ്ങൾക്ക് ജോലി നൽകാമെന്ന് സർക്കാർ ഒരു വാഗ്ദാനം, ഒരു ഉറപ്പായി താരങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ 5 വർഷം, അതായത് ഇനി വരുന്ന സെപ്റ്റംബർ 23 അടുത്ത ഏഷ്യൻ ഗെയിംസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്ര കാലം, ഈ അടുത്ത ഒരു ഏഷ്യൻ ഗെയിംസ് കടന്ന അടുത്ത ഏഷ്യൻ ഗെയിംസിന്റെ കാലാവധി ഇത്രയും 5 വർഷത്തിനിടയിൽ പോലും ഈ ഇവർക്ക് ഒരു ജോലി നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. ഇത്ര കാലമായി ഇവർ ജോലിക്കായി കാത്തിരിക്കുകയായിരുന്നു, പക്ഷെ ജോലി ലഭിച്ചില്ല. ഇതോടുകൂടിയാണ് ഈ താരങ്ങൾ തങ്ങൾക്ക് ജോലി ലഭിച്ചില്ല എന്നല്ലെങ്കിൽ സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നൽകിയില്ല എന്നുള്ളൊരു കാര്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്, തങ്ങൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും ഇത്ര കാലമായിട്ടും 5 വർഷമായി കാത്തിരിക്കുന്നു. ഇനിയും പി ചിത്ര ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനിയും എത്ര കാലം കാത്തിരിക്കണം ജോലി ലഭിക്കാൻ എന്നുള്ളതാണ്. 5 വർഷം കഴിഞ്ഞിരിക്കുന്നു, അടുത്ത ഏഷ്യൻ ഗെയിംസ് വരാൻ പോകുന്നു. ഇതിൽ പലരും ഏഷ്യൻ ഗെയിംസിന് ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസിൽ മത്സരിക്കുന്നുണ്ട്. ഈ പങ്കെടുത്ത ആർക്കും നല്ല ജോലി ലഭിച്ചില്ല. ഇവരോടൊപ്പം ആ അന്ന് പങ്കെടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുത്ത മെഡൽ നേടിയ താരങ്ങൾക്ക് എല്ലാം തന്നെ ഈ ജോലി ലഭിച്ചു. അവരെല്ലാം ജോലിയിൽ പ്രവർത്തിക്കുന്നു, കഴിഞ്ഞ 4 വർഷത്തോളം ജോലി പ്രവർത്തിക്കുന്നു. ആ സമയത്താണ് ഈ കേരളത്തിൽ നിന്നും പങ്കെടുക്കുകയും കേരളത്തിന് അഭിമാനമാവുകയും ചെയ്ത മെഡൽ നേട്ടം ലഭിക്കുകയും ചെയ്ത താരങ്ങൾക്ക് ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ഇപ്പോൾ അനസിന്റെയും അതുപോലെ തന്നെ അനസിനെ തുടങ്ങിയ റിനോ ജോർജിന്റെയും ജോലി ലഭിക്കാൻ റിനോ ആന്റോയുടെയും ജോലി ലഭിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയിരുന്നു. അന്ന് ഇവർ കൃത്യമായി മെഡലുകൾ നേടിയ ആളുകൾക്ക് നൽകുമെന്നുള്ള കാര്യമെല്ലാം ഷറഫ് അലി അത് പറയുകയും ചെയ്താണ്. പക്ഷേ ഇപ്പോഴും ഈ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത മെഡൽ നേടിയ താരങ്ങൾക്ക് പോലും ജോലി നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം പോലും സർക്കാരിന് പാലിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ. 2018 കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഇതിൽ ഇവർ ഈ മെഡൽ നേടിയ ശേഷം ഉടൻ തന്നെ സർക്കാർ ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ഇവർ ഈ വാഗ്ദാനം പാലിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിനെ വീണ്ടും ഈ താരങ്ങൾ സമീപിച്ചിരുന്നു? തങ്ങളുടെ ജോലിയുടെ കാര്യം എന്തായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് സർക്കാരിനോട് അന്വേഷണം നടത്തിയിരുന്നു? സർക്കാർ എന്താണ് മറുപടി നൽകിയിട്ടുള്ളത്? ഈ താരങ്ങൾ പറയുന്നത് ഇവർക്ക് ഇത്തരത്തിൽ മെഡൽ നേടിയ താരങ്ങൾക്ക് ജോലി നൽകാമെന്നുള്ള വാഗ്ദാനം സർക്കാർ നൽകിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഇവർ ഇതുമായി ബന്ധപ്പെടുമ്പോൾ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടുവരാണ്. വിദ്യാഭ്യാസ വകുപ്പിലാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ ജോലി നൽകാൻ ഉള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിന്റെ ആ അറിയിപ്പിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ചോദിക്കുമ്പോഴും അതിൽ കൂടുതലായിട്ടുള്ള വ്യക്തതകളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ താരങ്ങൾ അറിയിക്കുന്നത്. ഇപ്പോൾ ശ്രീ അഞ്ജു ബോബി ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അഞ്ജു ബോബി ജോർജ്, 2018 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങളാണ് ഇപ്പോൾ സർക്കാർ അവഗണിക്കുന്നു എന്നുള്ള പരാതി ഉന്നയിച്ചിരിക്കുന്നത്. പി യു ചിത്രയും മുഹമ്മദ് അനസും വി നീനയും വി കെ വിസ്മയും തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാഗ്ദാന ലംഘനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് പറയുന്നത്. എന്താണ് താങ്കൾ കരുതുന്നത്, ഇത്തരം താരങ്ങൾക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പെട്ടെന്ന് പാലിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഒരു അത്ലറ്റിന്റെ കരിയർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മള് മിക്ക അത്ലറ്റ്സും അവരുടെ സ്റ്റഡീസിലൊന്നും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ പെർഫോമൻസ് ആണ് ആക്ച്വലി അവര് കൂടുതലും കെയർ ചെയ്യുന്നത്. അത് നമ്മൾക്ക് നാടിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ട് വരുമ്പോൾ അവർക്ക് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പലരും വളരെ ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് എന്താ പറയാ, ഒരു ഒരു ലൈഫിൽ ഒരു സ്പോർട്സ് കരിയർ കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ജോലിയാണ്. അവരുടെ ഫാമിലിക്ക് വേണ്ടി അവർക്ക് വേണ്ടിയും ഒക്കെ അവർക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമാണ്. അപ്പോ പലപ്പോഴും ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഉണ്ടാവും, അത് കഴിഞ്ഞ് അവരുടെ കരിയർ കഴിഞ്ഞു കഴിയുമ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടില്ല, അവര് പലപ്പോഴും കാണാൻ മറയത്തേക്ക് പോകും. അങ്ങനെ ഒത്തിരി അത്ലറ്റിനെ ഞാനും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്റെ സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പല താരങ്ങളും ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്ക്, നമ്മളെപ്പോഴും പറയും കേരള താരങ്ങൾ വേറെ സ്റ്റേറ്റിന് പോയി, ഇവൻ ഞാനടക്കം, എനിക്ക് എന്റെ ഇതിന് പറ്റിയ ഒരു ജോലി കേരളത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയത്. അപ്പൊ പല താരങ്ങളും നമ്മുടെ സ്റ്റേറ്റ് വിട്ടു പോകുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നതും ഒക്കെ
ഈ ഒരു എന്താ പറയാ സമയം ആ ഒരു ആ ടൈം ഫ്രെയിമിൽ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ്. അതൊക്കെ ചെയ്യുന്നതിന് അത് ഉദ്യോഗസ്ഥർ ശരിക്കും അവർ മനസ്സ് വെക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സ്പോർട്സ് അത് വേറൊരു രീതിയിൽ ആൾക്കാർ കാണുന്നു അല്ലെങ്കിൽ അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ താരങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസരം കിട്ടാതാകുമ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ് ശരിക്കും ഉണ്ടാകുന്നത്? കാരണം ഇവരുടെ പരിശീലനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ സാമ്പത്തിക ബാധ്യത വരുന്നത് കൂടിയാണല്ലോ. യാ, സ്പോർട്സ് എന്ന് പറയുന്നത് അത്ര നമ്മളെപ്പോഴും പറയും സ്പോർട്സ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നെഗ്ലിക്റ്റഡ് ഇതാണ്, തീരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ന് അതിന്റെ ചിന്താഗതി മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി ആയിരുന്നു ചിലരുടെ മനസ്സിൽ, ഇപ്പോഴും ആ ഒരു ചിന്താഗതിയുണ്ട്. സ്പോർട്സ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ പറയാ നമ്മുടെ ട്രെയിനിങ്ങും അതിന്റെ എക്യുപ്മെന്റും എല്ലാം കൂടെ കൂട്ടി വലിയൊരു തുക തന്നെ ആവുന്നുണ്ട്. ഇപ്പൊ സ്പോൺസർഷിപ്പ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണം എന്നില്ല. ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരു സ്ട്രഗിൾ ആണ് അതെല്ലാവർക്കും. ആ ഒരു സമയത്ത് സ്വന്തം സാലറിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കയ്യിൽ പൈസ വീട്ടുകാരോട് ചോദിക്കാതെ പൈസ എടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു സെക്യൂരിറ്റി അല്ല സേഫ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഏത് അത്ലറ്റിനാണ്, എത്ര വലിയ അത്ലറ്റ്സ് ആണെങ്കിലും ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. നമുക്ക് പിന്നെ ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ സ്പോർട്സിലെ കരിയർ മാത്രം ചിന്തിച്ചാൽ മതി. നമ്മള് മെഡൽ കൊണ്ടുവരുമ്പോ നമ്മൾ എന്താ പറയാ ആഹ്ലാദിക്കും, അല്ലെങ്കിൽ അവരെ ഏറ്റവും വലിയ പൊസിഷനിൽ എല്ലാവരെയും കാണിക്കാനൊക്കെ നമ്മൾ മുൻപന്തിയിലുണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് എങ്ങനെ സെക്യൂർ ആവുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യത്തെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. യെസ്, ഈ മറ്റ് സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലാണ് താങ്കൾക്ക് ജോലി ലഭിച്ചത്, അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ നല്ല നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാറുണ്ടോ? ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ വെച്ച് നമ്മൾ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനും കൂടെ അനുസരിച്ച് വേണം ജോലി നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇന്റർനാഷണൽ മെഡലും എൻ്റെ എഡ്യൂക്കേഷനും വെച്ചിട്ട് എനിക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ജോലി എനിക്കന്ന് തോന്നിയത് തമിഴ്നാട്ടിലാണ് എനിക്കന്ന് കിട്ടിയത്. കേരളത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയെ വന്നില്ല. ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി പോലും വന്നില്ല. ബാക്കിയുള്ള സ്റ്റേറ്റുകൾ അതിനനുസരിച്ച് അതാണ്, നല്ല പോസ്റ്റ് ഹയർ ലെവലിലുള്ള പോസ്റ്റുകളിലേക്കാണ് ആൾക്കാർക്ക് പോകും. പിന്നെ മിക്കവാറും ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് ഒക്കെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലാണ് കൂടുതലായിട്ടും അവർ ഓഫർ ചെയ്യുന്നത്. കേരളത്തിൽ വളരെ കുറവ് ഓഫേഴ്സ് അത്ലറ്റ്സിന് കിട്ടാറുള്ളൂ. ഒന്ന് ടൈറ്റാനിയം ആയിരുന്നു, രണ്ടല്ലെങ്കിൽ പോലീസാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇങ്ങനെ വളരെ കുറച്ച് പോസ്റ്റുകളെ നമ്മൾ കേരളത്തിൽ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മിക്ക ടോപ്പ് അത്ലറ്റ്സും കേരളം വിട്ട് പോകുന്നത്. ശ്രീമതി അഞ്ജു, ഇതിന് ഒരു മറുവശമുണ്ടോ? കാരണം ഞാൻ ചോദിക്കാനുള്ള കാരണം ഈ ജോലി ലഭിക്കുക എന്നുള്ളത് മാത്രം ഒരു ലക്ഷ്യമായി കൊണ്ടു നടക്കുന്ന അത്ലറ്റുകളുണ്ടോ? അങ്ങനെ ജോലി ലഭിച്ച ശേഷം അവർ കാര്യമായി ഈ ഫീൽഡിൽ ഇല്ലാതിരിക്കുകയും ജോലി എന്നുള്ള ഒരു ലക്ഷ്യം പൂർത്തീകരിച്ച് ഈ അത്ലറ്റിക്സിനോട് തന്നെ വിട പറയുന്ന ഒരു കാഴ്ചയും ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള അത്ലറ്റ്സും ഉണ്ട്, അല്ലാത്ത അത്ലറ്റ്സും. ഇപ്പൊ ഞാനൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും ജോലി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയത്. രണ്ട് ലെവലിലും നമുക്ക് എല്ലാ കാര്യത്തിലും രണ്ട് ടൈപ്പ് ആൾക്കാരും ഉണ്ട്, സ്പോർട്സിൽ മാത്രമല്ല. പിന്നെ പല കുട്ടികളുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് പെൺകുട്ടികൾ മിക്കവാറും ജോലി കിട്ടിക്കഴിഞ്ഞ് ലൈഫ് സെറ്റിൽ ചെയ്യുക, അത് ഫാമിലി എന്നുള്ള പ്രഷർ കാരണം കല്യാണം കഴിച്ചു പിന്നെ ആ രീതിയിൽ അങ്ങ് മാറിപ്പോയി, പിന്നെ സ്പോർട്സുമായിട്ട് ടച്ചില്ലാതെ വരുന്നു, അങ്ങനെയുണ്ട് കുറെ പേര്. പക്ഷെ ആൺകുട്ടികൾ മിക്കവാറും ജോലി കിട്ടിക്കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോ നമ്മൾ എന്ത് കാര്യം എടുത്താലും രണ്ട് രീതിയിലും, ഇപ്പൊ ഞാൻ എനിക്കിപ്പോ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്ത് ഇല്ല എല്ലാവരും ജോലി കിട്ടിക്കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ചിത്രയാണെങ്കിലും അനസാണെങ്കിലും നീനയാണെങ്കിലും വിസ്മയാണെങ്കിലും ഒക്കെ നമ്മുടെ വലിയ പ്രതീക്ഷയുള്ള താരങ്ങളാണ്. അവരാണ് ഈ അവസ്ഥയിൽ പെട്ടിരിക്കുന്നത്. അവരോട് എന്താണ് അഞ്ജുവിന് പറയാനുള്ളത്? അവരോട് പ്രത്യേകിച്ച് എന്താ പറയാ, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നിടത്തേക്ക് മാറി ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ കിട്ടിയാലും ഞാൻ ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം ലൈഫിൽ ചിലപ്പം ഒരിക്കലും ഒരു ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടാവാണ്ട് പോകും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ എവിടുന്നെങ്കിലും വരികയാണെങ്കിൽ അത് ടേക്ക് ഓവർ ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നാണ് എന്റെ വിശ്വാസം. വളരെയധികം നന്ദി ശ്രീമതി അഞ്ജു ബോബി ജോർജ് ഈ സമയത്ത് പ്രതികരിച്ചതിന്. നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങളായ മുഹമ്മദ് അനസിനും പി യു ചിത്രയ്ക്കും വി നീനയ്ക്കും വി കെ വിസ്മയക്കും ഒക്കെയാണ് സർക്കാർ ജോലി എന്നുള്ള വാഗ്ദാനം ഇപ്പോഴും മരീചികയായി നിൽക്കുന്നത്. ഏതായാലും